ഹായ് ഫ്രണ്ട്സ്, എസ് കെ ആർ ഫുഡ് ട്രാവലിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക, കണ്ടതിന് ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടത് എനേബിൾഡ് ആക്കുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അതിൽ രേഖപ്പെടുത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ചിക്കൻ റെഡിയാണ്. ചിക്കൻ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചിക്കൻ എല്ലായിടത്തും കവർ ചെയ്യുന്ന നമ്മൾ വേണ്ട ചിക്കൻ എല്ലായിടത്തും നമ്മൾ കവർ ചെയ്യുന്ന നമ്മൾ ഇതിലോട്ടിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബ്ലഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ബ്ലഡെല്ലാം നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്യണം. ഞാൻ ചിക്കൻ കഴുകിയിട്ടൊന്നും ഇല്ല, അതിങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കുന്നല്ലേ. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ്റെ ചിക്കൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ സമീഹ കേട്ടോ, സമീഹായ നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ, വീഡിയോ എടുക്കുന്ന സമീഹായ. കാര്യം വെച്ചാൽ ഇന്ന് സ്കൂളിൽ പോയില്ല, പനി ആയതുകൊണ്ട് പുള്ളി ഒന്ന് സ്കൂളിൽ പോയില്ല. അതുകൊണ്ട് ക്യാമറമാനായിട്ട് കൂടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വരഞ്ഞിടണം, ഇതെല്ലാം ഒന്ന് വരഞ്ഞിടണം നമുക്ക്. അപ്പോൾ ഇതെന്നാ വെച്ചാൽ ഈ വരയുന്ന തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാല അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്കൊന്ന് രണ്ട് സൈഡും ഒന്ന് വരഞ്ഞിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കാൻ പോവാണ്. അതിന് നമ്മൾ ആവശ്യമായത് മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഒരു ഏകദേശം ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല നമുക്കിടണം. ഓക്കെ, ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ഒരു സ്വല്പം നമുക്കത് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിനകത്തെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഇട്ട് വെച്ച് കൊടുക്കണം. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ലക്ഷം തൈരും കൂടെ ഒഴിക്കണം. ഇത്
ലേശം തൈരും കൂടെ അതിൻ്റെ അത്ര ഒഴിക്കണം. തൈര് കുറച്ച് തൈരിൻ്റെ അത്ര ഒഴിക്കണം. ഓക്കെ 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 മതിയാവും. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിതൊന്നും ഇങ്ങനെ വെച്ചേക്കണം. നമുക്കിനി ചിക്കനിലോട്ട് അപ്ലൈ ചെയ്യാം. ഒന്നെല്ലാം തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കാം നമ്മൾ. മസാല നല്ല രീതിയിൽ നമ്മൾ ചിക്കനിലെല്ലാം തേച്ച് പിടിപ്പിക്കണം. എല്ലാ പീസിലും കറക്റ്റ് അതിൻ്റെ അകത്തോട്ടുമൊക്കെ കറക്റ്റായിട്ട് കയറുന്ന രീതിയിൽ തേച്ച് ഉണ്ടാകും. ആ വിടവിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അത് വിടവിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തേച്ച് കൊടുത്താലേ ഉള്ളൂ. മസാല തേച്ച് പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കണം. എല്ലാ ചിക്കനിലും നല്ലവണ്ണം തേച്ച് പിടിക്കണം മസാല. അപ്പം മസാല ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മസാല എല്ലായിടവും എത്തണം. അതുകൊണ്ട് മസാല എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ എല്ലായിടവും നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കുക. കുറച്ച് ചിക്കനെ മേടിച്ചോളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാല മാത്രമേ നമ്മൾ ചെയ്തിട്ടെടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും പാകത്തിനെടുക്കുക, എല്ലാം നല്ല പാകത്തിനെടുക്കുകയാണ്. അപ്പം നമുക്കിതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മളിപ്പോൾ എടുത്ത മസാല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. അപ്പോൾ എല്ലാത്തിനും തന്നെ മസാല നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നാരങ്ങ അതിൻ്റെ അകത്തോട്ട് നമുക്ക് പിഴിഞ്ഞൊഴിച്ചു സെറ്റാകാനായിട്ടേ. സെറ്റാകാൻ വെക്കുമ്പോഴത്തേക്ക് നമ്മളൊരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു വെച്ചേക്കാം. അപ്പം നീര് കുറവായതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ ഇത് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നീര് കുറവാണ്. അപ്പോൾ അത് നമുക്കത് നമുക്ക് സെറ്റാക്കാൻ വെക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് കരിയിട്ടൊന്ന് കത്തിക്കാം. ഇപ്പം ഞാനൊരു കമ്പി വെച്ചോറിന് റെഡിയാക്കി എടുത്തതാണിത്, ഗ്രില്ല് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കരിയിടാം അല്ലേ. കരിയിട്ടിട്ടുണ്ട്, കത്തിക്കാം. കത്തിക്കാനായിട്ട് നമ്മൾ ചിരട്ട ഏകദേശം രണ്ടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. എടുത്ത് കർപ്പൂരം ഉണ്ട്, ആ കർപ്പൂരം ഇട്ട് കൊടുക്കാം. ചിരട്ട കത്തിക്കാൻ വരുന്നുണ്ട്. ആ കമോൺ കമോൺ. അപ്പം നമ്മുടെ ചെറുത് വരുന്നുണ്ട്, സ്കൂളിൽ പോയിട്ട് എത്തിയിട്ടുണ്ട്. ആ അല്ല വന്നിട്ടുണ്ട്. അപ്പം സ്കൂളിലെ വിശേഷങ്ങളാണ് പറയുന്നത്. ആ വാ വാ നോക്ക് നോക്കത്. ഇതുണ്ട സെറ്റപ്പ് കണ്ട നമ്മുടെ. ഇതാണോ ഉണ്ടാക്കാൻ തുടങ്ങിയത്? നിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നീ സ്കൂളിൽ പോയായിരുന്നു, ഏക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് കത്തി ഒന്ന് റെഡി ആയിട്ട് വരണം. കത്തി ഒന്ന് ചൂടായി വരണം. അപ്പൊ ഒന്ന് കത്തട്ടെ അല്ലേ. ഒരു കത്തട്ടെ.
ചിക്കൻ ഗ്രില്ലിൽ നിന്ന് കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് വന്ന പാടെ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് തിന്നുന്നുണ്ട്. കണ്ട കയ്യിൽ വെച്ചിട്ട് ബിസ്ക്കറ്റാ കയ്യിലിരിക്കുന്നത്. വന്ന പാടെ എടുത്ത് തിന്നുവാണ്. ചിക്കൻ ഗ്രില്ലിൽ നിന്ന് കാണാൻ വേണ്ടി വന്ന. അപ്പോൾ ഓക്കെ, നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പൊരിക്കാം അല്ലേ. ആ പൊട്ടുന്നുണ്ട്, അടിപൊളി. ഓക്കെ, ഓക്കെ, അപ്പോൾ അവിടെ വന്നൊന്ന് വേഗട്ടെ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിടാം. ചൂടാണ്, ചെറുതായിട്ട് എന്താ കരിഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ കരിയാതെ നമ്മൾ നോക്കണം. നല്ല ചൂടാണ്, നമുക്കെന്തായാലും ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചിടാം. ആ കൊണ്ടു വാ, ഒരു തവിയില്ലായിരുന്നു, തിരിച്ചിടാൻ പറ്റിയ സാധനം കിട്ടിയില്ല. എന്തായാലും വെച്ച് നമുക്കൊന്ന് തിരിച്ച് മറിച്ചിടാം. അടിപൊളി ചൂടാണ്, എല്ലാം മുരിഞ്ഞു വരുന്നുണ്ട് സാധനം. നല്ല വെന്ത് വരുന്നുണ്ട്. വെളിച്ചെണ്ണ ഇച്ചിരി നമുക്കൊന്ന് ഇട്ടിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് ഇട്ടിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തീക്കത്തോട്ട് വീണപ്പോഴത്തേക്കാണ് പുക വന്നത്. അപ്പൊ അടിപൊളിയായിട്ട് നല്ല വെന്ത് വരുന്നുണ്ട്. എന്തായാലും നമുക്കൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. സൂപ്പർ ചൂടാണ് കേട്ടോ, നല്ല ചൂടായിട്ടിരിക്കുക. കനൽ നല്ല കാടിപ്പം കനലായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെറുതായിട്ടൊക്കെ കരിഞ്ഞു വരുന്നുണ്ട്. കിടുക്കാൻ ചൂടായിട്ടിരിക്കുകയാണ്. എന്തായാലും ഒന്ന് കരിഞ്ഞു വരുന്നുണ്ട് സാധനം. ഇപ്പോൾ നമ്മൾ ആ മസാലയെല്ലാം പുരട്ടി വെച്ച് ഒരു ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് റെഡിയാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പം മസാല തേച്ച് ഉടനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ സമീഹ മോള് ഇവിടെയുണ്ട്. എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്നേഹ മോളാണ്. സഹില വന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. ഇനിയിപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. റെഡി ആയിട്ട് വരുന്നുണ്ട്, കിടുക്കാച്ചി സാധനമായിട്ട് വരുന്നുണ്ട്. ഓക്കെ,
അയ്യോ അതിന് ഇടയ്ക്കോട്ട് പോയി. ഒരു ചെറിയ തവിയാണ്ടേ, മടച്ചിടാൻ വേണ്ട, കരിഞ്ഞു പോകരുതും, കരിഞ്ഞു പോയാൽ പടി വാളും. നല്ല എല്ലാ സൈഡും വേഗണം. കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഇതിന് അതിലുള്ള ആ നെയ്യിൽ തന്നെ ചുട്ട് വന്നോളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ, കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ അതിൻ്റെ നെയ്യിൽ, ചിക്കൻ്റെ നെയ്യിൽ തന്നെ സെറ്റായിട്ട് വന്നോളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കല്ലുണ്ടെങ്കിൽ കല്ല് കൂട്ടി റെഡിയാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെറ്റൽ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു അടുപ്പ് പോലെ കൂട്ടിയെടുത്ത് റെഡിയാക്കി എടുക്കുകയും ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇഷ്ടിക ഉണ്ടായിരുന്ന ഇഷ്ടിക കൂട്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റ് സെറ്റ് ചെയ്താണ് ഇപ്പോൾ ഞാൻ ഈ ഗ്രില്ല് വെച്ചിരിക്കുന്നത്. ഫോണുമായിട്ട് വന്നിരിക്കുക, ഫോട്ടോ എടുക്കാനാണ് പറയുന്നത്. ഏതാ അവിടും ബ്ലോഗ് ചെയ്യുക, ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ഗ്രിൽഡ് ചിക്കനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതോട് ഞാൻ എൻ്റെ ക്യാമറ വന്ന് ഓപ്പറേറ്റ് ചെയ്യാനേ പറഞ്ഞത്, എന്നാൽ പുള്ളി വന്ന് വേറൊരു ക്യാമറ ആയിട്ട് വന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഈ സമയമായതുകൊണ്ട്, വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ ഈ ചെറിയ തോടൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സൂപ്പർ കാറ്റാണ്. സംഭവം ഞാൻ കരിഞ്ഞു പോകരുതും, കരിഞ്ഞു പോകാതെ നമ്മൾ എടുക്കണം, തിരിച്ചു മറിച്ചിട്ട് എടുക്കണം. ഏകദേശം അത് കരിഞ്ഞിട്ടുണ്ടത്. അത്യാവശ്യം ഒന്നിനോടൊന്നും വെന്തിട്ടുണ്ട്. വെന്ത സാധനം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അല്ലേ, ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊക്കെ ഏകദേശം വെന്തതാണ്. ഇതേ സെറ്റായിട്ടുണ്ട്, ഇത് നമുക്ക് പാത്രം മാറ്റാം. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. രണ്ട് മൂന്ന് പീസ് റെഡി ആയിട്ടുണ്ട്. ഈ പീസ് റെഡിയായ പീസ് നമുക്കെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ആ നല്ല സൂപ്പർ ചൂടാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഡബിൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എന്താ സകില മോളുടെയും സമീഹാടകയിൽ പൊറോട്ടയും ഉണ്ട്. അപ്പം ഗ്രില്ല് ചിക്കനും പൊറോട്ടയും കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. എന്താ സമീഹ മോളുടെയിൽ പൊറോട്ട കേട്ടാ, സഹിലാടകയിൽ ഗ്രിൽഡ് ചിക്കൻ. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം എന്തായാലും സകിലായിട്ട് ചോദിക്കാം, നമുക്കൊന്ന് എങ്ങനെ ഉണ്ടെന്ന് അതൊന്ന് ചോദിക്കാം അല്ലേ. നാരങ്ങ എടുത്തു, നാരങ്ങ പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കുകയാണ്. ആ മൊത്തത്തിൽ എല്ലായിടവും വരത്തക്ക രീതിയിൽ ഒഴിക്കും. അടി ഓടി ആ അങ്ങനെ ആ
അടിപൊളി. ആ എങ്ങനെ ഉണ്ടായില്ല അഭിപ്രായം പറഞ്ഞ? സൂപ്പർ. സൂപ്പർ ആയിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ? അപ്പൊ സമയം ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മുടെ രണ്ട് സൈലയുടെയും സമീയുടെയും അഭിപ്രായമാണ് നമ്മളിപ്പോ കേട്ടത്. അപ്പൊ അടിപൊളിയായിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ബാക്കി നമുക്ക് ഇനി കഴിക്കാം അല്ലേ?